അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനൽ മറ്റേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യണ പടം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാറുഖാൻ്റെ ജവാൻ മൂവീൻ്റെ റിവ്യൂ ആണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ ഓൾറൗണ്ട് പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ പടം 2 മണിക്കൂർ 45 മിനിറ്റ് ഉണ്ട്. പടം ഇത്ര സമയം നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് ഈ പടം കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ തിയേറ്ററിൽ പോയി കണ്ടാൽ മതി. ആദ്യം എനിക്ക് പറയാനുള്ളത് അതാണ്. പിന്നെ അടുത്ത് പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറ്റ്ലി പടമാണ്. അതും കൂടി മനസ്സിലുണ്ടായിട്ട് വേണം ഈ പടം പോയി കാണാൻ. കാരണം അറ്റ്ലി പടത്തിന് ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ ഈ പടത്തിൽ നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടും. അറ്റ്ലി ചെയ്തിട്ടുള്ള എല്ലാ പടങ്ങളുടെയും സാമ്യം നിങ്ങൾക്ക് ഈ പടത്തിൽ കിട്ടും. എല്ലാ പടത്തിൻ്റെ കുറച്ച് സംഭവങ്ങളെടുത്ത് ഈ പടത്തിൽ അറ്റ്ലി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് ഈ പടം കാണുമ്പോൾ ഈ പടമായി തോന്നാം. അറ്റ്ലിയുടെ ഈ പടം അല്ലെങ്കിൽ ആ പടം ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നാം, തോന്നും ചെയ്യും. ഇൻ്റർവെൽ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാണ്. പിന്നെ അത് ബിഗിലാവും. അങ്ങനെ അറ്റ്ലിയുടെ സിനിമകൾ എല്ലാം നിങ്ങൾക്ക് ഈ സിനിമയിൽ കാണാനായിട്ട് പറ്റും. 2 മണിക്കൂറും 45 മിനിറ്റാണ് ഈ സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലാഷ് ബാക്ക് ആയാലും ചില ചില സീനുകളായാലും പെട്ടെന്ന് ചില സീനുകൾ പെട്ടെന്ന് കഴിയണ പോലെ തോന്നി. ഫ്ലാഷ് ബാക്ക് പെട്ടെന്ന് സ്പീഡിലാക്കിയിട്ടാണ് അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. വേറെ ഒന്നല്ല, ഇതിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത്. എന്നിരുന്നാലും പോലും ഇത് 2 മണിക്കൂർ 45 മിനിറ്റ് ഉണ്ട്. മെയിനായിട്ട് പാട്ടുകളുണ്ട്. പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീന് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെ പാട്ട്, ഒരു സീന് കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെ അടുത്ത പാട്ട്. അതേപോലെ പാട്ടുകളും ആവശ്യത്തിൽ കൂടുതൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ വേണ്ടായിരുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യും. പാട്ടുകൾ 2-3 പാട്ടുകൾ മതിയെന്ന് തോന്നും. മാക്സിമം ഒരു 4 പാട്ട് 5 പാട്ട് തന്നെ ഉണ്ടാവുള്ളൂ. പാട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ക്ലൈമാക്സ് തെറിയാണ്. തെറിയത്തെ കുറച്ച് സീനൊക്കെ തോന്നും. പിന്നെ ഇമോഷൻസ് ഉണ്ട്. ഇമോഷൻസ് ഈ സിനിമയിൽ ഇപ്പം നിങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പാകമാണ്. ഇമോഷൻ പാകമാണ്. ഈ സിനിമയെ വെച്ച് നോക്കുമ്പോൾ ഇമോഷൻ വായിക്കൂരി ഓവറാക്കിട്ടേക്കാണ്. ഇമോഷൻസ് ഭയങ്കര ഓവറാക്കിയിട്ടാണ് ഈ സിനിമയിൽ ഇട്ടേക്കണത്. തുടങ്ങിയിട്ട് കഴിയണവരെ ഇമോഷൻസ് കാണാം നിങ്ങൾക്ക്. അത് നമുക്ക് കുറേ നേരം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെയാണ് ഇതിൽ ഇമോഷൻ തന്നെയാണല്ലോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. എനിക്ക് എക്സ്പെഷ്യലി തോന്നി. അതാണ് ഞാൻ പറയണത്. പിന്നെ എന്ന് പറയുമ്പോൾ ഫൈറ്റ് സീനൊക്കെ നന്നായിട്ടുണ്ട് പടത്തിൽ. നല്ല രീതിയിൽ ഫൈറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുഴപ്പമൊന്നുമില്ല. മേക്കിങ്ങും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറ്റം പറയാനാണെങ്കിൽ പോലും നമുക്ക് ചില സ്ഥലത്ത് CG വർക്കൊക്കെ നൈസായിട്ട് അറിയാനായിട്ട് പറ്റും. മറ്റേ ഡൂപ്പിനൊക്കെ ചെറുതായിട്ട് അറിയാനായിട്ട് പറ്റും. ചെറുതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ എടുത്ത് പറയേണ്ട ക്യാരക്ടർ അല്ല, എടുത്ത് പറയാൻ എനിക്ക് തോന്നിയത് ഷാറുഖാൻ നന്നായിട്ടില്ല എന്ന് പറയണമെന്നില്ല. ഓൾറൗണ്ട് ഷാറുഖാൻ്റെ അഴിഞ്ഞാട്ടാണ്. ഷാറുഖാൻ എന്താ പറയുക, ഒരു യാതൊരു തരത്തിലുള്ള അറ്റ്ലിക്ക് വിട്ടുകൊടുത്തേക്കാണ്. എങ്ങനെ വേണമെങ്കിൽ എടുത്തോളാം എന്നുള്ള രീതിയിലാണ് ഷാറുഖാൻ ഇതിൽ അഭിനയിച്ചേക്കുന്നത്. കാരണം അത്ര ഇതിൽ പിഴിയേണ്ട പോലെയൊക്കെ പിഴിഞ്ഞിട്ടുണ്ട് ഷാറുഖാനെ. പിന്നെ നയൻതാര, നയൻതാര പേഴ്സണലി എനിക്ക് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഇതിൽ പറയുകയാണെങ്കിൽ ഇൻ്റർവെൽ വരെ ഉള്ള കുറച്ച് നയൻതാരയുടെ കുറച്ച് സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നയൻതാരയുടെ ഇൻ്റർവ്യൂ എനിക്ക് പെട്ടെന്ന് വന്നു, അതേപോലെ പോയി എന്ന് ഒരു ഫീല് തോന്നി. പിന്നെ സേതുപതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സേതുപതിയുടെ ലുക്ക്, ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് സേതുപതിയുടെ ഒരു ലുക്ക് ഉണ്ട്. ആ ലുക്കാണ് എനിക്ക് ഇഷ്ടമായത്. അത് അടിപൊളി ലുക്കാണ്. പിന്നെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴാണ് സേതുപതിയുടെ ക്യാരക്ടർ ചെറുതായിട്ട് നമുക്ക് ഇതുള്ളൂ. അതുവരെ എന്ന് പറയുമ്പോൾ ഒരു ഇതിലാണ് പോണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടുവന്നിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് സേതുപതിനെ എന്ന് തോന്നുള്ളൂ. ഇൻ്റർവെല്ലിൽ കഴിഞ്ഞിട്ടുള്ള ഒരു സീനുണ്ട്. അത് കഴിഞ്ഞ് ക്ലൈമാക്സിൽ കുറച്ച് സീനിൽ മാത്രമാണ് സേതുപതി എന്നെ സംബന്ധിച്ചിടത്തോളം നന്നായി ചെയ്തിട്ടുള്ളത്. പിന്നെ കോമഡികളൊക്കെ 2-3 സ്ഥലത്തൊക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവസാനത്തെ ക്ലൈമാക്സിൽ കുറച്ച് കോമഡികളും കുറച്ച് സീനുകളും വേണ്ടായിരുന്നു എന്ന് തോന്നി. പിന്നെ ഈ പടം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് 1 മണിക്കൂറിൽ ഇരുന്ന് കാണാനായിട്ട് പറ്റില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇതെന്താ കഴിയാത്ത എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് വരും. പിന്നെ എന്ന് പറയുമ്പോൾ ഇമോഷണലായിട്ടുള്ള സീനുകൾ, രോമാഞ്ചമായിട്ടുള്ള സീനുകളൊക്കെ ഇതിൽ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ അതന്നെ എപ്പോഴും ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ബോറടിക്കും. മെയിനായിട്ട് ഈ പടം നല്ലൊരു കഥയാണ്. കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ ഒക്കെ തന്നെയാണ്. കുറച്ച് നേരം മാത്രം ഇത് ലെങ്ത്ത് കുറച്ച്, പാട്ടുകളൊക്കെ കുറച്ച്, കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കുറയ്ക്കായിരുന്നെങ്കിൽ ഒരു പക്ഷേ നല്ല സിനിമയായിട്ട് നമുക്ക് കാണാൻ, നല്ലൊരു സിനിമയായിരുന്നു. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ അറ്റ്ലി പടങ്ങൾ കണ്ടിട്ടുള്ള അറ്റ്ലി ഫാനാണെങ്കിൽ എങ്ങനെ പോയാലും ഈ പടം കാണുമ്പോൾ വലിയ തൃപ്തിയാവില്ല. അത് ഒന്നായിട്ട്. പിന്നെ എനിക്ക് ബോറായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ ജഫീർ സാദിഖ്, അതിപ്പോൾ നമ്മുടെ വിക്രമത്തിലൊക്കെ വന്നിട്ടുള്ള ആൾ ഇപ്പോൾ ഈ അടുത്ത് ചെയ്തിട്ടുള്ള ജയിലറും പിന്നെ അതേപോലെ തന്നെ ഈ സിനിമയിൽ ഭയങ്കര
വൃത്തികെട്ട ക്യാരക്ടറാണ് ചെയ്തേക്കണത്. ആളെ എന്തിനാണ് ഇതിൽ കൊണ്ടുവന്നേക്കണേ എന്നറിയില്ല. ഭയങ്കരമായിട്ട് ഓവറായിട്ടുള്ള കോമഡിയും കൊടുത്തിട്ട് ഭയങ്കര ബോറാക്കിയിട്ട് കാണിച്ചേക്കാണ്. ആള് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടറെ തിരഞ്ഞെടുത്തേക്കണ? ആള് ഗത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇനിയിപ്പോൾ ലീവില് വരുന്നുണ്ട്, അത് നമുക്കറിയില്ല എങ്ങനെയാണ് ഉണ്ടാവാൻ പോണേന്ന്. അത് ഭയങ്കര ബോറായിട്ട് ജയിലറിലും തോന്നി. അത് ഈ പടത്തിലും ഭയങ്കരമായിട്ട് പോരാള് ക്യാരക്ടർ സെലക്ഷൻ ഭയങ്കര പോരാ. ആള് ഈ പടത്തിലും ആ പടത്തിലൊക്കെ വെച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഒരു റീച്ച്, വിക്രം പടത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള റീച്ച് കൊണ്ട് മാത്രമാണ് ഇതിൽ വെച്ചേക്കണത്. അത് 100% സത്യമാണ്. പക്ഷേ ഭയങ്കര ബോറ ക്യാരക്ടറാണ് ആളുടെ. അത് പറയണം, നമ്മളെടുത്ത് പറയണം. ഓൾറൗണ്ട് എടുത്ത് പറയാനാണെങ്കിൽ പിന്നെ എന്ന് പറയുമ്പോൾ ഇതിൽ പിന്നെ ഗസ്റ്റ് റോളായിട്ട് വേറെ ആൾക്കാരൊക്കെ വരുന്നുണ്ടില്ല എന്ന് പറയണമെന്നില്ല. പിന്നെ ദീപിക പദുക്കോണ്ട ക്യാരക്ടർ, ദീപിക പദുക്കോണ്ടൊന്നും വേണ്ടായിരുന്നു ശരിക്കും ഈ പടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പോരാ. പിന്നെ എന്ന് പറയുമ്പോൾ ജയിലിനുള്ളിൽ ഇമോഷണലായിട്ടുള്ള സീനൊക്കെ ഉണ്ട്. അയ്യോ, ഇതൊക്കെ പ്രാന്താവും നമുക്ക് ഇരുന്ന് കാണുമ്പോൾ. അങ്ങനെ കുറച്ച് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇതിന്ന് ഈ പടം എന്ന് പറയുമ്പോൾ ഇമോഷണലി എല്ലാം ഭയങ്കര ഓവറാക്കിയിട്ട് വെച്ചിട്ടുള്ള ഒരു പടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷൻ ഭയങ്കര ഓവറാണ്. പിന്നെ അതേപോലെ അറ്റ്ലി പടത്തിൽ കണ്ടുവന്നിട്ടുള്ള ഒരു പാറ്റേൺ ഈ പടത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഇതൊക്കെ ഒരു ആവറേജ് പടം എന്നാണ് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു പടം എന്നാണ് പറയാൻ പറ്റില്ല. അതിൻ്റെ അപ്പുറത്ത് കിങ്ക എന്നുള്ള ഒരു ആ ഒരു മനുഷ്യൻ്റെ ഒരു ലെവലിലേക്കുള്ള പടം ഇതില്ല, അത് ഞാൻ പറയും. പിന്നെ എന്ന് പറയുമ്പോൾ പത്താനെ വെച്ചിട്ട്, ഇപ്പോൾ ഷാറുഖാൻ്റെ പടം പത്താനായിട്ട് വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതും ഇതൊക്കെ ഏകദേശം സെയിം ഒക്കെ തന്നെയാണ്. അതിൽ അതിനേക്കാൾ കൂടുതൽ ഇമോഷൻസ് ഇതിലുണ്ട് എന്ന് മാത്രമാണ്. ഫൈറ്റ് സീൻ അതിനെ വെച്ച് നോക്കുമ്പോൾ അതും ഒരു തരം ഫൈറ്റാണ്, ഇതിലൊരു തരം ഫൈറ്റാണ്. പിന്നെ നയൻതാരയുടെ കുറച്ച് ഫൈറ്റും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമായി. പിന്നെ അതേപോലെ രണ്ട് ഫൈറ്റ് സീൻ ഉണ്ട് ഇതിൽ, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. പിന്നെ കുറേ കുറേ സംഭവങ്ങൾ ഇതിൽ ആൾ ചെയ്തിട്ടുണ്ട്. കുറേ കുറേ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഇതിലാൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നൈസായിട്ട് വെച്ചിട്ടൊക്കെയുണ്ട്. അതൊക്കെ നൈസാണ്, അതൊക്കെ അറ്റ്ലിയുടെ ബ്രില്ല്യൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നിരുന്നാൽ ഓൾറൗണ്ട് അറ്റ്ലി പടങ്ങളുടെ മിക്സ് ആയിട്ടുള്ള ഒരു പടമാണിത്. പിന്നെ അടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതികരിക്കാനുള്ളത് അറ്റ്ലിക്ക് പ്രതികരിക്കാനുള്ളത് രണ്ട് മൂന്ന് സിനിമകളിൽ പ്രതികരിക്കാനുള്ള വിഷയം ഈ സിനിമയിലല്ല, ഈ സിനിമയിൽ മൊത്തം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആൾക്ക് പറയാനുള്ള എല്ലാ കാര്യവും ഈ സിനിമയിലൂടെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് പ്രേക്ഷകരോട്. അത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ ഫീൽ ചെയ്യും. ഫ്ലാഷ് ബാക്കുകളൊക്കെ നന്നായിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഈ സാഹചര്യത്തിലേക്ക് എത്തണം അങ്ങനെ ഞങ്ങൾ കാണിക്കുന്ന ഫ്ലാഷ് ബാക്കൊക്കെ നന്നായിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്, അതൊക്കെ നല്ല അടിപൊളിയുണ്ട്. പക്ഷേ ഫ്ലാഷ് ബാക്കുകൾ തന്നെ എല്ലാവരുടെ ഫ്ലാഷ് ബാക്കുകൾ ഇങ്ങനെ ആവാനുള്ള ഫ്ലാഷ് ബാക്ക് ഫുള്ള് സെൻഡി അങ്ങനെയുള്ള സാധനങ്ങൾ വന്നപ്പോഴാണ് പ്രാന്തായത് ശരിക്കും വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ എങ്ങനെ മെൻറ്റാലിറ്റീനനുസരിച്ചിട്ടിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ അത്ര വലിയ പ്രതീക്ഷയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം അറ്റ്ലി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയോട് എനിക്ക് കുറച്ച് നാൾ മുമ്പ് ഒരു താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതുണ്ടായിരുന്നു. ആള് നന്നായി ചെയ്യണ പടങ്ങൾ ചെയ്യണ ആളാണ് അങ്ങനെ ഒരു തോന്നൽ എനിക്ക് മെർസൽ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ബിഗില് കണ്ടു കഴിഞ്ഞിട്ട് ചക്കുതേ ഇന്ത്യ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ചക്കുതേ ഇന്ത്യ കണ്ടിട്ട് ബിഗില് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആളുടെ റേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് അങ്ങനത്തെ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയയിൽ നമുക്ക് പിന്നെ ആളുടെ വരാൻ പോണ പടങ്ങൾ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും, ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ പിന്നെ ആയിരിക്കും എല്ലാവരും കൂടെ.